Hi all, KTU BTEC Mechanical Engineering 8th semester la Design of Machine Elements 2 enna subject inde second module aanu nammal discuss cheyondirikkunnathu. Innathe class la nammal journal bearing design aayittu bandhappetta korchu variables okkeyaanu discuss cheyan povunnathu. Last class la nammal journal bearings inde oru introductionum then adinte korchu terminologies okke parichayappettu. Appo ee kaanunna reethiyilaanu nammal oru journal bearing varunnathu. അപ്പൊ ഇതിന്റെ ഡിസൈൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേരിയബിൾസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഒരു പ്രത്യേകത അത് ബിയറിംഗ് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള വേരിയബിൾസ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൂബ്രിക്കന്റിനനുസരിച്ചാണ് ഈ ഒരു വിസ്കോസിറ്റി വാല്യൂ വരുന്നത്. അത് ഡിസൈനർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ദെൻ ലോഡ് പെർ യൂണിറ്റ് പ്രൊജക്റ്റഡ് ഏരിയ. ഇത് ആക്ച്വലി ബിയറിംഗ് പ്രഷർ എന്ന് കൂടി പറയാവുന്ന ഒരു ടേം ആണ്. അതുപോലെ ജേണൽ ബിയറിംഗ്സിലെ റേഡിയൽ ലോഡുകളാണ് കൂടുതലും വരുന്നത്. ആ ഒരു റേഡിയൽ ലോഡ് ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഏരിയ എന്നുള്ളത് ഷാഫ്റ്റിന്റെ ഡയാമീറ്റർ ഇൻറ്റു ലെങ്ത് ഓർ വിഡ്ത് ഓഫ് ദി ബിയറിംഗ്, ഈ രീതിയിൽ വരുന്ന ആ ഒരു ഏരിയ. അപ്പൊ ഇതില് ലോഡ് എന്നുള്ളത് ഡിസൈനർക്ക് കൺട്രോൾ ഉള്ള ഒരു പാരാമീറ്റർ അല്ല, പക്ഷെ നമുക്ക് അവിടെ വിഡ്ത്ത്, ബിയറിംഗിന്റെ വിഡ്ത്ത് എത്രത്തോളം വേണമെന്നുള്ളത് ആ ഒരു ഡിസൈൻ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത്. ഷാഫ്റ്റ് ഡയാമീറ്ററും നമുക്ക് അധികം കൺട്രോൾ ഉള്ള ഒരു പാരാമീറ്റർ അല്ല, അത് അവിടുത്തെ ആ ഒരു ലോഡിനനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ അടുത്ത ഒരു പാരാമീറ്റർ ആണ് ഷാഫ്റ്റ് സ്പീഡ്. ഓക്കെ, ഷാഫ്റ്റ് സ്പീഡും ആ ഒരു എക്യുപ്മെന്റിന്റെ ഡിസൈന്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന റേറ്റഡ് ആയിട്ടുള്ള സ്പീഡ് ആവും. പിന്നെ വരുന്ന ബിയറിംഗ് ഡൈമെൻഷൻസ്, അപ്പൊ അവിടെ ഡയാമീറ്റർ ഉണ്ട്. ദെൻ റേഡിയൽ ക്ലിയറൻസ്, ഷാഫ്റ്റും ബുഷിങ്ങും വരുന്ന ഭാഗത്തുള്ള ആ ഒരു ക്ലിയറൻസ് എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാം. ദെൻ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത് ഓഫ് ദി ബിയറിംഗ് ആൻഡ് ബീറ്റ. ബീറ്റ എന്നുള്ളത് ആംഗിൾ ഓഫ് ബിയറിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫുൾ ജേണൽ ബിയറിംഗ് ആണെങ്കിൽ ബീറ്റ എന്നുള്ളത് 360 ഡിഗ്രി ആണ്. ദെൻ പാർഷ്യൽ ബിയറിംഗ് ആണെങ്കിൽ 180 താഴെയായിട്ടുള്ള ആംഗിൾ ആയിരിക്കും ആ ഒരു ബിയറിംഗിന്റെ വാല്യൂ വരുന്നത്. ദെൻ ഇനിയുള്ളത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആണ്. ഈ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ ആദ്യം കണ്ട വേരിയബിൾസിന്റെ വാല്യൂസിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഫസ്റ്റ് വൺ, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ബെയറിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഫ്രിക്ഷൻ എന്നുള്ളത്. ഈ ഒരു ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ബെയറിംഗിന്റെ പെർഫോമൻസ് നമുക്ക് വരുന്നത്. ഇപ്പൊ ബെയറിംഗില് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലൂബ്രിക്കന്റിന്റെ വിസ്കോസിറ്റി ഒക്കെ കാരണമാണ് അവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അവിടെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരുമ്പോൾ കുറെ കൂടിയും ഹയർ ആയിട്ടുള്ള ഫ്രിക്ഷൻ വാല്യൂസ് വരും. ഹൈഡ്രോഡൈനാമിക് ജേണൽ ബിയറിംഗിൽ തിക്ക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിലിം നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ വരുന്നത് ആ ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ എന്തുതന്നെയായാലും അവിടെ ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജേണൽ ബിയറിംഗ്സിന് ഈ ലോസസ് കുറച്ച് കൂടുതലാണ്. എന്നാൽ പോലും നമ്മൾ ജേണൽ ബിയറിംഗ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്നുള്ളത് സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ്സിന് ലൈഫ് കൂടുതലാണ്. ദെൻ ടെമ്പറേച്ചർ റൈസ്, ഒരു ബിയറിംഗ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫ്രിക്ഷൻ കാരണം തന്നെ അവിടെ കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഒരു ഹീറ്റ് കാരണം അവിടെ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഒപ്റ്റിമം വാല്യൂലേക്ക് നിർത്താൻ പറ്റണം. അപ്പൊ അവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാന്നുള്ളതും കൂടി ഒരു റിക്വയർമെന്റ് ആണ്. ദെൻ ഓയിൽ ഫ്ലോ റേറ്റ്, ജേണൽ ബിയറിംഗില് ലൂബ്രിക്കേറ്റിംഗ് ഓയില് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഷാഫ്റ്റിനെ റേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു ജേണലിന്റെ ക്ലിയറൻസ് ഗ്യാപ്പിൽ തന്നെ ഒരു ഓയിലിന്റെ ഒരു പമ്പിംഗ് ആക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ജേണൽ ബിയറിംഗ്സിന്റെ എൻഡുകളൊന്നും സീൽഡ് അല്ല, അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ അവിടെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഓയിൽ ഫ്ലോ റേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഈ ഒരു പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മിനിമം ഫിലിം തിക്കനസ്, മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഒഴിവാക്കിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മിനിമം ഫിലിം തിക്കനസ് ഉണ്ട്. അത്രയും ഫിലിം തിക്കനസ് അവിടെ ഇല്ലെങ്കിൽ ജേണൽ ബിയറിംഗ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോ ഈ നാല് വേരിയബിൾസിനെ നമുക്ക് പെർഫോമൻസ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. എന്താന്ന് വെച്ചാൽ ഒരു ബിയറിംഗിന്റെ എഫിഷ്യൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ നാലെണ്ണം. ദി ഫങ്ഷനിങ് ഓഫ് ഹൈഡ്രോഡൈനാമിക് ജേണൽ ബിയറിംഗ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ ലൂബ്രിക്കന്റ്. ഇഫ് ദി വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കന്റ് ഈസ് വെരി ലോ, മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വിൽ ഒക്കെ. Thus, for a good design, proper lubricant should be used and the heat generated should be removed in order to keep the bearing at the optimum working temperature.
Then നമുക്ക് ആ ഒരു വേരിയബിൾസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാന്ന് പറഞ്ഞു ബിയറിംഗ് ഫ്രിക്ഷൻ. ഈ ഒരു ബിയറിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ അനുസരിച്ചാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഹീറ്റ് മിനിമൈസ് ചെയ്യുക, അതേപോലെ ജനറേറ്റ് ചെയ്ത ഹീറ്റിനെ പ്രോപ്പർ ആയിട്ട് അവിടെ നിന്ന് ഡിസിപ്പേറ്റ് ചെയ്യുക. ജേണൽ ബിയറിംഗിന്റെ ഡിസൈൻ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മക്കീസ് ഇക്വേഷനും പെട്രോസ് ഇക്വേഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മക്കീസ് ഇക്വേഷൻ. മക്കീസ് എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ് അവര് പല എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്ന് വേരിയബിൾസ് കാണിക്കുന്നുണ്ട്. ZN by P, D by 2C, L by D. ഈ ഒരു പാരാമീറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഒരു റിലേഷൻ അവർ ഡെവലപ്പ് ചെയ്തു. അതിന്റെ ബേസിലാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് ടേംസിലുള്ള ഓരോ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മ്യൂ എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ദെൻ Z എന്നുള്ളത് ആബ്സൊലൂട്ട് വിസ്കോസിറ്റി ഓഫ് ദി ലൂബ്രിക്കന്റ്. ദെൻ സ്മോൾ N എന്നുള്ളത് ഷാഫ്റ്റ് സ്പീഡ് അല്ലെങ്കിൽ ജേണൽ സ്പീഡ് ആണ്. അത് RPS, റെവല്യൂഷൻസ് പെർ സെക്കൻഡിലാണ്. ചില സമയത്ത് അത് ക്യാപിറ്റൽ N ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പൊ അത് റെവല്യൂഷൻസ് പെർ മിനിറ്റിലുള്ള വാല്യൂ ആയിരിക്കും. ദെൻ C എന്നുള്ളത് റേഡിയൽ ക്ലിയറൻസ് ആണ്. 2 times of C എന്ന് പറയുമ്പോൾ അത് ഡയമീറ്ററൽ ക്ലിയറൻസ് ആയി. ദെൻ പ്രഷർ, പ്രഷറിന്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ലോഡ് പെർ യൂണിറ്റ് പ്രൊജക്റ്റഡ് ഏരിയ, W/LD എന്നുള്ള രീതിയിൽ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അവിടുത്തെ W എന്നുള്ളത് ആക്ച്വലി ഒരു റേഡിയൽ ലോഡായിരിക്കും, ജേണൽ ബിയറിംഗിൽ കൂടുതലും എടുക്കുന്നത്. ദെൻ ബിയറിംഗിന്റെ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത് എന്നുള്ള ഒരു ടേം ആണ്. ദെൻ D എന്നുള്ളത് ജേണൽ അല്ലെങ്കിൽ ഷാഫ്റ്റ് ഡയാമീറ്റർ. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ്? Mu is equal to Ka into Zn by P into R by C into 10 raised to minus 10 plus delta F. Well lubricated bearing in the case, coefficient of friction ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. കെ മഹാദേവൻ ഡാറ്റാ ബുക്കില് പേജ് 353 ഇക്വേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ Ka എന്ന് പറയുന്ന ഫാക്ടർ 541.33 ഇൻറ്റു ബീറ്റ. ഇവിടെ ബീറ്റ എന്നുള്ളത് നമ്മുടെ ബിയറിംഗിന്റെ ആംഗിൾ ആണ്. അപ്പൊ ഇത് ഫുൾ ജേണൽ ബിയറിംഗ് ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബീറ്റ ഈസ് ഇക്വൽ ടു 360 വെച്ചിട്ട് നമ്മൾ Ka എന്ന് പറയുന്ന വാല്യൂ 0.195 × 10⁶ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ ബുക്കിൽ ഈ ഒരു വാല്യൂ അവൈലബിൾ ആണ്. ദെൻ ഡെൽറ്റ എഫ് എന്നുള്ളത് സൈഡ് ലീക്കേജ് മൂണിങ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു കറക്ഷൻ ഫാക്ടർ ആണ്. അപ്പൊ ഈ ഒരു ഡെൽറ്റ എഫിന്റെ വാല്യൂ L/D റേഷ്യോ അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. നമുക്ക് ഡാറ്റ ബുക്കിൽ ഇതിനൊരു ഗ്രാഫ് അവൈലബിൾ ആണ്. ഒന്നുകിൽ ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെൽറ്റ എഫിന്റെ വാല്യൂ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഏകദേശം L/D റേഷ്യോ എന്നുള്ളത് ഒരു 0.75 to 2.8 റേഞ്ചിൽ വരുമ്പോഴൊക്കെ ഡെൽറ്റ എഫ് എന്നുള്ളത് 0.002 ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഇനി വിസ്കോസിറ്റിയുടെ ടേം ഉണ്ട്, സ്പീഡ്, പ്രഷർ, ആർ, സ്മോൾ ആർ എന്നുള്ളത് ഇവിടെ ഷാഫ്റ്റ് റേഡിയസ് ആണ്. R/C എന്നുള്ളൊരു ടേം വരാം, അതല്ലെങ്കിൽ D/2C, ഡയമീറ്റർ ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ വരാം, അതല്ലെങ്കിൽ റേഡിയസ് ഡിവൈഡ് ബൈ റേഡിയൽ ക്ലിയറൻസ് എന്നുള്ള രീതിയിലും റേഷ്യോ ഇക്വേഷനിൽ വരാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മക്കീസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലും ഈ ഒരു മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ദെൻ പെട്രോസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് അനദർ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. 2π² × 10⁻⁶ ഇൻറ്റു Zn/P ഇൻറ്റു R/C. വേറെ കുറെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടേംസുകളൊക്കെ കുറെയൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന വാല്യൂസിലൊക്കെയാണ് ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതേപോലെ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു Zn/P എന്ന് പറയുന്ന ടേം, ഇത് ഞാൻ ശരിക്കും ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ എന്ന് കൂടി പറയും. അതേപോലെ R/C അല്ലെങ്കിൽ D/2C എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട് കാണാം. ഇതൊക്കെ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്, നോൺ ഡയമെൻഷനൽ ആണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മഹാദേവൻ ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ കൂടുതലും പ്രോബ്ലം ചെയ്യുമ്പോൾ മക്കീസ് ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പാരാമീറ്റർ ആണ് Zn/P, ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ. ആ ഒരു നമ്പർ എന്ന് പറയുന്നതിൽ തന്നെ Z എന്ന് പറയുന്നത് ആബ്സലൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. N എന്നുള്ളത് ഷാർട്ട് സ്പീഡ് ആണ്. P എന്നുള്ളത് ലോഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് പ്രൊജക്റ്റഡ് ഏരിയ. ബിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും വരുന്ന ഒരു നമ്പർ ആണ് ഈ ഒരു ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ. അപ്പൊ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഫ്രിക്ഷനിൽ വേരിയേഷൻസ് വരുന്നത്? ഇപ്പൊ മക്കീസ് ബ്രദേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്ത് അവർ എക്സ്പെരിമെന്റിൽ കണ്ടക്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കർവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ എക്സ് ആക്സിസിൽ നമുക്കിവിടെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ കാണാം, വൈ ആക്സിസിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ കാണാം. ദെൻ നമുക്കിവിടെ PQRS എന്ന് പറയുന്ന ഒരു കർവ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു കർവിനെ മൂന്ന് റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. PQ, QR, RS.
bearing characters number വളരെ കുറവായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്നുള്ളത് തിൻ ഫിലിം അല്ലെങ്കിൽ ബൗണ്ടറി ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇത് വളരെ അൺസ്റ്റേബിൾ ആണ്. മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ബിയറിംഗ് ക്യാരക്ടർസ് നമ്പറിന്റെ വാല്യൂ കൂടി വരും തോറും ഫ്രിക്ഷന്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഉള്ള സമയത്തൊക്കെ ഫ്രിക്ഷൻ വളരെ ഹൈ ആയിരിക്കും, ദെൻ അത് കുറഞ്ഞു കുറഞ്ഞ് ഒരു മിനിമം ഫ്രിക്ഷന്റെ വാല്യൂയിലേക്ക് എത്തുന്നുണ്ട്, മ്യൂ മിനിമം. അപ്പൊ ഈ ഒരു മിനിമം ഫ്രിക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പറിനെയാണ് നമ്മൾ ബിയറിംഗ് മോഡുലസ് എന്ന് വിളിക്കുക, ബിയറിംഗ് മോഡുലസ് കെ. ദെൻ ഒരു ബിയറിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ വാല്യൂ എന്നുള്ളത് ബിയറിംഗ് മോഡുലസിന്റെ ഒരു 3 times എങ്കിലും ഉണ്ടെങ്കിലാണ് സേഫ് ആയിട്ടുള്ള ജേണൽ ബിയറിംഗ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തിക് ഫിലിം ലൂബ്രിക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ബിയറിംഗ് മോഡുലസിന്റെ ഒരു 3 times എങ്കിലും വരണം. എന്നാലാണ് നമുക്ക് ഈ ഒരു തിക് ഫിലിം ലൂബ്രിക്കേഷന്റെ റേഞ്ചിലേക്ക് ഈ ഒരു പി ക്യു എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു നമ്പർ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ വരുള്ളൂ. ഇനി ഹെവി ഷോക്കുകളൊക്കെ ഉള്ള ഒരു ലോഡിംഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ എന്നുള്ളതൊരു 15 times ഓഫ് ബിയറിംഗ് മോഡുലസെങ്കിലൊക്കെ എടുത്താലാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എൻഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സെയിം ഗ്രാഫ് തന്നെയാണ്, ഇപ്പൊ 3 regions ഉണ്ട്, ദെൻ അതില് പി ക്യു എന്ന് പറയുന്ന റീജിയൻ ആണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള തിക് ഫിലിം ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോ ഒരു ജേണൽ ബിയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ ഏരിയ എന്നുള്ളത് ഈ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പറിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അതിനനുസരിച്ച് ഫ്രിക്ഷൻ ഉണ്ട്. ഇതിന്റെ വേരിയേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതേപോലെ അതൊരു 45 degree, ഏകദേശം 45 degree ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ കൂടിയാണ്. അപ്പൊ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ ഒരു റീജിയനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യു ആർ എന്നുള്ളത് ഒരു പാർഷ്യൽ ലൂബ്രിക്കേഷൻ, അവിടെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആർ എസ് എന്നുള്ള ഭാഗം വളരെ തിന്നായിട്ടുള്ള ഒരു ലൂബ്രിക്കന്റ് ഫിലിം അവിടെ ഉള്ളൂ, അവിടെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് എന്തായാലും സംഭവിക്കും. അതേപോലെ ഒരുപാട് ഫ്രിക്ഷനും ഹീറ്റ് ലോസും ടെമ്പറേച്ചർ റൈസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ടേമാണ് സോമർ ഫീൽഡ് നമ്പർ. അപ്പൊ ബിയറിംഗിലുള്ള ലൂബ്രിക്കന്റിന്റെ ഫ്ലോയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് സോമർ ഫീൽഡ് നമ്പർ. അപ്പൊ ഇതും ഒരു ഡയമെൻഷൻലെസ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. ഹൈഡ്രോഡൈനാമിക് ജേണൽ ബിയറിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സോമർഫീൽഡ് നമ്പർ. ദെൻ ഡി ലൊക്കേഷൻ മഹാദേവൻ ഡാറ്റാ ബുക്കിൽ 354 എന്ന് പറയുന്ന പേജിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പി എച്ച് ഡി ഡാറ്റാ ബുക്കിൽ നമുക്കൊരു ബിയറിംഗ് ഡിസൈൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ജേണൽ ബിയറിംഗ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ഒരു ടേബിളിലും നമുക്ക് സോമർഫീൽഡ് നമ്പർ വൺസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ആ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അവിടെ നമുക്ക് ഈ ഒരു സോമർ ഫീൽഡ് നമ്പർ സാധാരണഗതിയിൽ ആവശ്യം വരാറില്ല. ചില കേസിൽ നമ്മളോട് പ്രോബ്ലത്തിൽ സൈഡ് ലീക്കേജിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ മാക്സിമം പ്രഷർ ഡെവലപ്പ് ചെയ്തത് എത്രയാണ് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റെയ്മോണ്ടി ആൻഡ് ബോയ്ഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചില പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് സോമർഫീൽഡ് നമ്പർ ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു നമ്പർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പല വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. ഇതിന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹീറ്റ് ജനറേറ്റർ. അപ്പൊ ബിയറിംഗിൽ ഫ്രിക്ഷൻ കാരണം ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആവുമെന്ന് പറഞ്ഞു. ആ ഒരു ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ അതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മ്യൂ ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു വി. മ്യൂ എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണെന്നറിയാം, ഡബ്ല്യൂ എന്നുള്ളത് അവിടുത്തെ ലോഡ് റേഡിയൽ ലോഡിന്റെ വാല്യൂ ആണ്, വി എന്നുള്ളത് വെലോസിറ്റി അല്ലെങ്കിൽ സർഫസ് സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ്. ദെൻ വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം പൈ ഡി എൻ ബൈ 60. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഹീറ്റ് ഡിസിപ്പേറ്റഡ്, ബിയറിംഗ് സേഫ് ആയിരിക്കണമെങ്കിൽ ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് അവിടുന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനും പറ്റണം, അതല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുന്ന് ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് ഡിസിപ്പേഷൻ എച്ച് ഡി ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ടി ബി മൈനസ് ടി എ, അത്രയും വാട്ട്സ്. അപ്പൊ കെ എച്ച് എന്നുള്ളത് ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യന്റ് ആണ് ഇൻ ജൂൾ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഈ ഒരു കെ എച്ച് എന്ന് പറയുന്ന കോഎഫിഷ്യന്റിന്റെ വാല്യൂ ഡാറ്റാ ബുക്കിൽ റെഡിലി അവൈലബിൾ ആണ്. അപ്പൊ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അവിടെ എയർ ഫ്ലോ ഉണ്ടോ, സ്റ്റില്ലായിട്ടുള്ള എയർ ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് നമുക്ക് 3 different ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു വാല്യൂ ചൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മളായിട്ട് അസ്യൂം ചെയ്ത്
ഒരു വാല്യൂ എടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ആ ഒരു ഇക്വേഷനിൽ ദൻ എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്, ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 20 × d × l × 10⁻⁶, ഡി എന്നുള്ളത് ഡയമീറ്റർ ആണ്, എൽ എന്നുള്ളത് ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത് ഓഫ് ദി ബിയറിംഗ് ആണ്. ദെൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ബിയറിംഗ് വോൾ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ TB − TA എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു റിലേഷനായിട്ട് മഹാദേവൻ ഡാറ്റ ബുക്കിൽ പേജ് 361 നമുക്ക് ഇങ്ങനെ കിട്ടും, 0.5 അല്ലെങ്കിൽ ½ × TO − TA. ടി ഒ എന്നുള്ളത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ്, TA എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്, TB എന്ന് പറയുന്നത് ബിയറിംഗ് സർഫസിലത്തെ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ഹീറ്റ് ഡിസിപ്പേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹീറ്റ് ജനറേറ്റഡും ഹീറ്റ് ഡിസിപ്പേറ്റഡും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യേണ്ട വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ കാണുമ്പോൾ അത് അവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് ആയിരിക്കും എപ്പോഴും കൂടുതൽ, ഹീറ്റ് ഡിസിപ്പേറ്റഡ് എപ്പോഴും കുറവാകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അഡീഷണൽ ആയിട്ട് കൂളിംഗ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ചില കേസിൽ നമ്മൾ ഫാനോ ബ്ലോവറോ ഒക്കെ വെച്ച് എയർ ഫ്ലോ എയർ വെലോസിറ്റി കൂട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം അവിടെ വാട്ടർ ജാക്കറ്റ് പോലെ കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ പറയാം. ദെൻ മാസ് ഓഫ് ഓയിൽ, ചില സമയത്ത് ജനറേറ്റ് ചെയ്ത് അത്രയും ഹീറ്റ് നമ്മൾ ഓയിൽ ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു അസംഷനിൽ നമ്മളിങ്ങനെ ഓയിലിന്റെ ഒരു റിക്വയർമെന്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പ്രോബലത്തിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഇൻ കേസ് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അത് ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറേറ്റഡ് ഹീറ്റിന്റെ വാല്യൂ നമുക്കറിയാം, ദെൻ അത്രയും തന്നെ ഹീറ്റ് അപ്പോൾ ഓയിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ ഓയിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ വാല്യൂ എന്നുള്ളതും ഇതും സെയിം ആയിട്ട് വരും. അപ്പൊ അത് നമുക്ക് MCP ΔT എന്നുള്ള രീതിയിൽ കിട്ടും. എം എന്നുള്ളത് ഓയിലിന്റെ മാസ് ആണ്, ഗ്രാം പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് അതിന്റെ യൂണിറ്റ് വരിക. ദെൻ CP എന്നുള്ള സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ 1842 × 2100 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഓയിലിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ വരുന്നത്. ദെൻ ΔT എന്നുള്ളത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, നമ്മൾ ഈ ഓയിലിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ΔT. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഇതിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബിയറിംഗിന്റെ ഡിസൈൻ പ്രൊസീജിയറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.